നിങ്ങൾ നോക്കൂ, ഭഗവാനെ ധ്യാനിക്കാൻ പറയുമ്പം ഈ ത്രിവിധ പ്രാണായാമം എന്ന് പറയും. ത്രിവിധം എന്ന് പറഞ്ഞാൽ മൂന്ന് വിധത്തിൽ. എന്താ മൂന്ന് വിധം പ്രാണായാമം എന്ന് പറഞ്ഞാൽ? ഒന്ന് മൂക്കുകൂടി, ഒന്ന് കണ്ണുകൂടി, അങ്ങനെയൊക്കെയാണോ? അങ്ങനെയല്ല. പൂരകം, കുംഭകം, രേചകം, അതാണ് ത്രിവിധം എന്ന് പറയുന്നത്. അതായത് കഴിയുന്നത്ര ശ്വാസം ഉള്ളിലേക്കെടുത്ത് അതിനെ കുംഭകം ചെയ്യുക, പിടിച്ചു വയ്ക്കുക, എന്നിട്ട് പിന്നെ മുഴുവൻ പുറത്തേക്ക് വിടുക. അങ്ങനെ നമ്മൾ കുറച്ചു നേരം അഭ്യസിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നമ്മുടെ ശക്തി ഇരിക്കുന്നത് ശരീരത്തിലല്ല, അത് ഈ മെഡിക്കൽ സയൻസ് അങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അവർ പഠിച്ചത് അനാട്ടമിയാണ്, അനാട്ടമി പ്രകാരം ശരീരത്തിലാണ്. പക്ഷെ ശക്തി മുഴുവൻ ഇരിക്കുന്നത് പ്രാണനിലും മനസ്സിലുമാണ്. നിങ്ങൾക്ക് എത്രയോ മഹാത്മാക്കളെ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വന്നാൽ ഞാൻ കാണിച്ചുതരാം. വൃന്ദാവനത്തിൽ ഒരു മഹാത്മാവുണ്ട്, ഒരു വെള്ളവും കുടിക്കില്ല, ഭക്ഷണവും കഴിക്കില്ല, ഭയങ്കര ശക്തിയാണ് അദ്ദേഹത്തിന്. ഈ ശക്തിയാണ് ശരീരത്തിൻ്റെ ശക്തി അല്ലത്, പ്രാണായാമത്തിൻ്റെയും മനസ്സിൻ്റെയും ശക്തിയാണത്. റോട്ടിൽ അങ്ങനെ കിടക്കും അദ്ദേഹം അവധൂതനായിട്ട്, തണുപ്പിലും ചൂടിലൊക്കെ വസ്ത്രം പോലും ഇടില്ല, പരിപൂർണ നഗ്നൻ. ആളുകളെ കാണാൻ സാധിക്കും, എത്രയോ ആളുകൾ ഋഷികേശിൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ശരീരത്തിൻ്റെ ശക്തിയാണെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുകയാണ്. നമ്മുടെ ശക്തി ഇരിക്കുന്നത് പ്രാണനിലും മനസ്സിലുമാണ്. എത്ര കണ്ടും നിങ്ങൾ പ്രാണായാമം അഭ്യസിക്കുന്നു, അത്ര കണ്ടും നിങ്ങൾക്ക് ശക്തി ഉണ്ടാവും. നോക്കൂ, വളരെ ശ്രദ്ധിക്കൂ, മനസ്സിനും പ്രായമില്ല, പ്രാണനും പ്രായമില്ല, പ്രായമുള്ളത് മുഴുവൻ ശരീരത്തിനാണ്. ആ ശരീരത്തിന് കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് പ്രായം ബാധിക്കും. അപ്പം നിങ്ങളുടെ മനസ്സിന് പ്രായം ബാധിക്കാൻ കാരണം പ്രായമുള്ളതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഏതിനെ കുറിച്ച് ചിന്തിക്കാൻ കുറച്ചു നേരം സാധിക്കണം? പ്രായമില്ലാത്ത പ്രാണനെക്കുറിച്ചും പ്രായമില്ലാത്ത മനസ്സിനെക്കുറിച്ചും. അങ്ങനെ നമ്മൾ പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ കുറേയൊന്നും ആരെ ബാധിക്കില്ല? മനസ്സിനെ ബാധിക്കില്ല. ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, ആർക്കുണ്ടാവരുത്? മനസ്സിനുണ്ടാവരുത്. ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിനെ അലട്ടുമ്പോഴാണ് മനസ്സ് തളരുന്നത് അല്ലേ. ഉറക്കത്തിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല, കാരണം ഉറക്കത്തിൽ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ആരെ അലട്ടുന്നില്ല, മനസ്സിനെ അലട്ടുന്നില്ല. ചിന്തിക്കൂ നിങ്ങൾ. അതുകൊണ്ട് ഉണ്ണി പ്രാണായാമം ചെയ്യൂ, എന്നിട്ടോ മനസ്സിനെ ക്രമേണ ക്രമേണ ആ പ്രാണനിൽ നിന്നും ഗുരുണാഗുരും തൻ്റെ അന്തരാത്മാവായിരിക്കുന്ന പരമഗുരുവിനെ തന്നെ ധ്യാനം ചെയ്യൂ. ഉണ്ണിക്ക് തുടക്കത്തിൽ ആ പരമഗുരുവിനെ ആത്മാവായി കാണാൻ പ്രയാസമുണ്ടെങ്കിൽ ഉണ്ണി ഒരു കാര്യം ചെയ്യൂ, ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന ആ ശംഖചക്ര കഥാരൂപത്തെ ധ്യാനിക്കൂ. പ്രസാദാഭിമുഖം ശസ്യൽ പ്രസന്നവദനേക്ഷണം സുനാസം സുബ്രുവം ചാരുകപോലം സുരസുന്ദരം തരുണം രമണീയാംഗമരുണോഷ്ടേക്ഷണാദരം പ്രണദാശ്രയണം നൃമ്നം ശരണ്യം കരുണാർണവം ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖചക്രകഥാ പത്മൈ അഭിവ്യക്ത ചതുർഭുജം. ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന ചതുർഭുജ രൂപത്തെ വർണ്ണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഉണ്ണി ആ വെട്ടിത്തിളങ്ങുന്ന കിരീടത്തെ കാണോ, ഭഗവാന്റെ നെറ്റിത്തടം കാണോ, ഗോപിക്കുറിയെ കാണോ, ഭഗവാന്റെ പുരികങ്ങളെ കാണോ, ഭഗവാന്റെ കാരുണ്യം വരി ചൊരിയുന്ന കണ്ണുകളെ കാണോ, ഭഗവാന്റെ ശംഖചക്ര പത്മങ്ങളെ കാണോ, ഭഗവാന്റെ കുണ്ഡലങ്ങളെ കാണോ, പുഞ്ചിരിക്കുന്ന മുഖത്തെ കാണോ, ഭഗവാന്റെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളെ കാണോ, ശ്രീവത്സത്തെ കാണോ, ഭഗവാന്റെ രത്നമായിരിക്കുന്ന ഭഗവാന്റെ ഹൃദയത്തിൽ തേജസ്സായി പരിശോഭിക്കുന്ന ഭഗവാന്റെ കൗസ്തുഭം എന്ന മണിയെ കാണോ, ഭഗവാന്റെ വനമാലയെ കാണോ, ഭഗവാന്റെ പീതാംബരത്തെ കാണോ, അരഞ്ഞാണത്തെ കാണോ, ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ക്രമേണ ക്രമേണ ഇതെല്ലാം കണ്ട് ഭഗവാന്റെ പുഞ്ചിരിക്കുന്ന മുഖത്തിലേക്ക് നോക്കിക്കൊണ്ട് സ്മയമാനമവിദ്യായിൽ സാനുരാഗാവലോകനം നിയതേനേക ഭൂതേന മനസാ വരദർശവം ഏവം ഭഗവതോ രൂപം സുഭദ്രം ധ്യായതോ മന നിർവൃത്യ പരയാ പൂർണ്ണം സമ്പന്നം ന നിവർത്തതേ. ആ മനസ്സിൽ മനസ്സ് ഭഗവാന്റെ മുഖത്ത് തന്നെ ഉറപ്പിച്ചുകൊണ്ട് ആ പുഞ്ചിരിക്കുന്ന മുഖത്തെ തന്നെ നോക്കിക്കൊണ്ട് സമ്പന്നമാക്കി വെക്കൂ ഉണ്ണി, മറ്റുള്ള ചിന്തകളൊക്കെ വിടുവെന്നു. എന്നിട്ട് ഒരു മന്ത്രം കൂടി ഞാൻ ഉണ്ണിക്ക് പറഞ്ഞു തരാം, മന്ത്രവും രൂപവും ഉറപ്പിക്കൂ. ജപ്യശ്ച പരമോ ഗുഹ്യ ശ്രൂയതാം മേ നിർഭാത്മത യ സപ്തരാത്രം പ്രപടൻ പുമാൻ പശ്യതി കേതരൻ. ഭഗവാന്റെ പരമരഹസ്യമായിരിക്കുന്ന ഈ മന്ത്രം ഉണ്ണി കേട്ടോളൂ, ദ്വാദശാക്ഷരി മന്ത്രമാണ്. ഉണ്ണി ഈ മന്ത്രത്തെ നല്ലവണ്ണം ഉറപ്പിച്ചുകൊള്ളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ മന്ത്രം ഉണ്ണി ജപിച്ചുകൊള്ളൂ. ഏഴ് രാത്രിയിൽ തുടർച്ചയായിട്ട് ജപിക്കാൻ തുടങ്ങിയാൽ ആകാശചാരികളെയൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഉണ്ണി മുടങ്ങാതെ ഈ മന്ത്രവും രൂപവും ഉണ്ണിയുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊള്ളൂ. ഇത് കേട്ടതും ഉണ്ണിക്ക് വളരെയധികം ആദരവ് തോന്നി. എന്നിട്ട് പറഞ്ഞു, ഉണ്ണി ആ രൂപത്തെ മനസ്സിൽ കാണണം, കണ്ടുകൊണ്ട് ഉണ്ണി പൂജിക്കണം. എങ്ങനെയൊക്കെ പൂജിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, സലിലേ ശുചിബിൻ മാലേ വന്യേ മൂലമഫലാദിപി ശസ്താംഗുര ശുഗൈ ചാച്ചേൽ തുളസ്യ പ്രിയ പ്രഭും ലബ്ധ്വാ ദ്രവ്യമയി മർച്ചാം ചിത്യാം വ്യാതിഷു വാർച്ചയിൽ അമൃതാത്മാ മുനിശാന്തോ യഥവാങ്മിതവന്യമുൾ.